ഈ ഒരു സെഷനിൽ നമ്മൾ എങ്ങനെ റോ വിഡ്ജറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രീവിയസ് ലെസണിൽ നമ്മൾ കോളം വിഡ്ജറ്റ് യൂസ് ചെയ്തു, അതുപോലെ തന്നെയാണ് നമ്മൾ റോ വിഡ്ജറ്റും യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഫോൾഡറുകളാണ്, അതായത് ലേഔട്ട്സും അതുപോലെ തന്നെ വിഡ്ജറ്റ്സും. ഞാൻ ഈ വിഡ്ജറ്റ്സിനുള്ളിൽ റോ ഡെമോ ആപ്പ് എന്ന് പറയുന്ന ഒരു ഫയൽ, ഒരു ടാർക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. ഓക്കെ, ഇനി എൻ്റെ റോ, അതായത് റോ വിഡ്ജറ്റ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ക്ലാസ് റോ ഡെമോ എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, അതിനുള്ളിൽ ബിൽഡ് മെത്തേഡ് നൽകുന്നു. അതിനുള്ളിൽ ഞാൻ ബിൽഡ് മെത്തേഡ് നൽകുന്നു. ഓക്കെ, കെൻ സീ ദാറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ടു ഡു ആൻഡ് ത്രോ വന്നിട്ടുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ റിട്ടേൺ ചെയ്യുകയാണ്, റിട്ടേൺ മെറ്റീരിയൽ ആപ്പ്. മെറ്റീരിയൽ ആപ്പ് അതിനുള്ളിൽ ഞാൻ എന്ത് കൊടുക്കുന്നു, ഫോമിൽ സ്കാഫോൾഡ് സെറ്റ് ചെയ്യുന്നു. സ്കാഫോൾഡ് ഓക്കെ, ഞാൻ എൻ്റെ മെറ്റീരിയൽ ആപ്പ് ക്ലോസ് ചെയ്യുന്നു. സ്കാഫോൾഡിൽ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബോഡി പ്രോപ്പർട്ടി നൽകുന്നു. ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു റോ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. റോ ഓക്കെ, റോ ബുഡ്ജറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റോയിൽ ഞാൻ ചിൽഡ്രൻ ആയിട്ട് നൽകുന്നു. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോറിസോണ്ടലായിട്ട് നമുക്ക് ഐറ്റംസിനെ പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഹലോ വീണ്ടും ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു, വെൽക്കം. And finally, ഒരു ടെക്സ്റ്റ് കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഇനി എൻ്റെ മെയിലിൽ വന്നിട്ട് എൻ്റെ വിഡ്ജറ്റിനെ റൺ ചെയ്യണം, റൺ ആപ്പ് റോ ഡെമോ. ഓക്കെ, സെമികോളൻ. ഇനി ഞാൻ എൻ്റെ മെറ്റീരിയൽ ആപ്പിനുള്ളിൽ ഞാൻ എൻ്റെ സ്കാഫോൾഡിന് ഉള്ളിൽ ഞാൻ റോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആപ്പ് ബാർ സെറ്റ് ചെയ്തിട്ടില്ല, ആപ്പ് ബാർ കൂടെ നൽകുകയാണ്. ആപ്പ് ബാർ ടൈറ്റിൽ ടെക്സ്റ്റ് ഡെമോ ആപ്പ്. ഓക്കെ, ഇനി എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ റൺ ചെയ്യുകയാണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, run raw demo app.dot. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റുകളെല്ലാം വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. കാരണം എന്തായിരിക്കും, നമ്മൾ അതിനെ സ്റ്റൈല് പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്രീവിയസ് ലെസണിലെ പോലെ നിങ്ങൾക്ക് സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതായിരുന്നു. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് റോയിൽ, റോ വിഡ്ജറ്റിൽ എന്ത് കൊടുക്കുന്നു, ചിൽഡ്രൻ ആയിട്ട് എന്ത് കൊടുക്കുന്നു, അവയെല്ലാം തന്നെ ഹോറിസോണ്ടലായിട്ടായിരിക്കും വരിക. നമുക്കിവിടെ വേണമെങ്കിൽ സ്പേസർ ആഡ് ചെയ്യാം. സ്പേസർ സ്പേസർ ഞാൻ കൊടുക്കുകയാണ്. സ്പേസർ ഫ്ലക്സ് വാല്യൂ നൽകുന്നു, വൺ. ദെൻ അടുത്തതിന് ഞാൻ നൽകുന്നു, ഇവിടെ അടുത്തതിന് നൽകുന്നു ഫ്ലക്സ് വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഹോട്ടലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ഫോം മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എറർ വന്നത്. ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഇവിടെ സ്പേസ് വന്നിരിക്കുകയാണ്. നമ്മുടെ മൂന്ന് ടെക്സ്റ്റിനും ഇടയിലും സ്പേസ് ഫ്ലെക്സ് വെച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റോ കോളം പോലെ തന്നെയാണ്, കോളം ആണെങ്കിൽ വെർട്ടിക്കലായിട്ടായിരിക്കും അതിലുള്ള ചിൽഡ്രനെ പ്ലേസ് ചെയ്യാം, റോ ആണെങ്കിൽ ഹോറിസോണ്ടലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ എടുക്കുക, കോളം എക്സാമ്പിൾ, അത് നമുക്ക് ഒന്ന് റൺ ചെയ്യാം. കോളം എക്സാമ്പിൾ റൺ.
അപ്പോൾ നമുക്ക് ഇവിടെ വെർട്ടിക്കലായിട്ടുള്ള ഈ കോളത്തിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോ ആക്കുകയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിന് ഈ കോളം എന്നുള്ളിടത്ത് റോ എന്നാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജാവ, പൈതൺ, C++, C#, എല്ലാം തന്നെ ഒരു റോ ആയിട്ട് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ കോളം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ റോയും ചെയ്യുന്നതും.